വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു അച്ചാർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അത് ധാരാളം പോഷക ഗുണങ്ങളുള്ള നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഒന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ കലോറീസ് ഒക്കെ വളരെ കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് വളരെ കുറവാണ് നെല്ലിക്കയിൽ, ഫൈബർ വളരെ റിച്ചായിട്ടുണ്ട്, അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയിങ് നൽകാൻ കഴിവുള്ള നല്ല ഒന്നാണ് നെല്ലിക്ക. അതേപോലെ തന്നെ നമുക്കറിയാം ബ്ലഡ് ഷുഗറൊക്കെ നമുക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നെല്ലിക്ക വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നെല്ലിക്ക നമുക്കിനി നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 80% മാത്രം ഇതിനെ പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകും. കാരണം ഇതിനകത്ത് ഞാനൊരു പ്രത്യേക മസാലക്കൂട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണണം. അതുപോലെ നിങ്ങൾ കാണുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇതിവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ടുള്ള മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ജീരകം 1 teaspoon, അതുപോലെ തന്നെ വലിയ ജീരകം 1 teaspoon, പിന്നെ 2-3 ഏലക്ക, ഗ്രാമ്പു, പിന്നെ കറുത്ത എള്ളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മസാലയാണ് നമുക്കിതിനകത്ത് വേണ്ടത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഡീപ്പായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് സമയത്ത് നമുക്കിതിനകത്തോട്ട് 1/2 teaspoon ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉലുവയുടെ ഒരു കയ്പായിരിക്കും നമ്മുടെ അച്ചാറിൽ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് തണുത്തതിന് ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ബൗളിനകത്ത് ശർക്കര ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെടുക്കുന്ന ആ ഒരു നെല്ലിക്കയുടെ അളവനുസരിച്ച് വേണം ശർക്കര എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 kg നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 1 cup ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നെല്ലിക്ക ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നെല്ലിക്ക അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ഇതേ ഒരു രീതിയിൽ തരിതരിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതി മതിയായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ പുഴുങ്ങിയെടുത്ത നെല്ലിക്ക നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ കുരുവെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ നെല്ലിക്ക അച്ചാറുണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും അച്ചാറുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് നാളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ തന്നെ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ്. കാരണം നമ്മൾ ഇത് ഓൾറെഡി പുഴുങ്ങിയെടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വേറെ എക്സ്ട്രാ പച്ചവെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നല്ല ഒരു അച്ചാറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വളരെ നാളുകൾ. അപ്പോൾ ഞാനിവിടെ കുരുവെല്ലാം കളഞ്ഞെടുത്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ എടുത്ത് വെക്കാം. അതിനകത്തോട്ട് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്ന നല്ലതാണ്, അതുപോലെ തന്നെ കടുകെണ്ണ. അപ്പോൾ എന്തായാലും എണ്ണ ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ചെറിയ ജീരകവും വലിയ ജീരകവും 1 teaspoon എള്ളും കൂടെ, കറുത്ത എള്ളും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 minute ഒന്ന് ഇളക്കി കൊടുക്കാം. 1 minute ഇളക്കിയതിന് ശേഷം 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 teaspoon നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ നോർമൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 1 teaspoon ബ്ലാക്ക് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബ്ലാക്ക് സോൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് വളരെ ഹെൽത്തി ആട്ടോ ഈ ഒരു സോൾട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തെരുതെരുപ്പായിട്ട് നേരത്തെ പൊടിച്ചു വെച്ച ആ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കാരണം നെല്ലിക്കയുടെയും അതുപോലെ നമ്മളിപ്പോൾ പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലയുടെയും എല്ലാത്തിൻ്റെയും ഒരു മണം വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി മണമാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര, അപ്പോൾ പഞ്ചസാര ചേർക്കരുത്. കാരണം പഞ്ചസാര നമുക്ക് ചേർക്കുന്നത് ഒരു ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസിന് പോലും ശർക്കര കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കരയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു നെല്ലിക്കയുടെ അച്ചാറാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അതുപോലെ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല ഭരണിയിലോ നമുക്കിതിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരുപാട് നാളുകൾ കേടുകൂടാതിരിക്കും, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ചെല്ലാൻ പാടില്ല. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.